മോഹൻലാൽ ഇപ്പോൾ സ്ഥിരം താടിയിലാണല്ലോ മുമ്പ് വല്ലപ്പോഴും മാത്രം താടി വളർത്തി അഭിനയിക്കാറുള്ള ലാലേട്ടൻ ഇപ്പോൾ താടിയേ വടിക്കാതായി രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ സിദ്ധിക് ചിത്രം ബിഗ് ബ്രദറിലാണ് ഒടുവിലായി മോഹൻലാൽ താടിയില്ലാതെ അഭിനയിച്ചത് അതിനുശേഷമുള്ള ദൃശ്യം ടൂവിലും മരക്കാറിലും റാമിലും ആറാട്ടിലും ബറോസിലും ഒക്കെ താടി വളർത്തിയ മോഹൻലാലിനെയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത് ഇരുന്നൂറ് കോടി ക്ലബ്ബ് കയറിയ മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ ലൂസിഫറിലും നല്ല സ്റ്റൈല ഉണ്ടായിരുന്നു ന് നിത്യവും സേവിച്ചാൽ മധുരത്തിനും അല്പം മധുരം കുറയും എന്ന് പറയും പോലെ ലാലേട്ടന്റെ താടിയില്ല രൂപം കാണാൻ ഇപ്പോൾ ആരാധകർക്കൊക്കെ ഒരു പൂതിയാണ് അതിനിടയിൽ മോഹൻലാൽ ഹെയിറ്റേസിന്റെ വക ദുഷിപ്പുകൾ വേറയും മോഹൻലാലിന് ഇനി താടിയില്ലാതെ അഭിനയിക്കാനാകില്ല പുള്ളിയുടെ മുഖമൊക്കെ വികൃതമായി ഒടിയനു വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തപ്പോൾ മുഖത്തിന്റെ ഷേപ്പ് തന്നെ പോയി ഇടത്തെ ചുണ്ട് വക്രിച്ചു പോയി ഇങ്ങനെയൊക്കെയാണ് ദുഷിപ്പന്മാരുടെ കണ്ടുപിടുത്തം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദി പ്രിൻസ് എന്ന ചലച്ചിത്രം ിയപ്പോൾ മോഹൻലാലിന്റെ ശബ്ദം പോയി കരിയർ തീർന്നു എന്നൊക്കെ പ്രവചിച്ച മുതലുകളുടെ ന്യൂ ജനറേഷൻ പിൻഗാമികളാണ് ദുഷിപ്പന്മാരായി ഇപ്പോഴുള്ളത് തന്നെ ലാലേട്ടനെ ഈ വിമർശനം ഒന്നും ബാധിക്കില്ല എന്ന് ചിന്താശേഷിയുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ ഇനി എന്നാണ് ആ പഴയ താടിയില്ല രൂപത്തിൽ നറും ചിരിയുമായി ലാലേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാനാകുക ഉത്തരവും പിന്നാലെ എത്തുകയാണ് ബറോസിന്റെ വർക്കുകളും റാമിന്റെ ബാക്കി ഭാഗവും ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ താടി സ്റ്റൈലിനോട് വിടപറയും പ്രിയദർശന്റെ സ്പോർട് ചലച്ചിത്രത്തിൽ ബോക്സിംഗ് കോച്ചായി താടിയില്ലാതെ കട്ടി മീശയൊക്കെ വെച്ച് പഴയ മോഹൻലാലിനെ തന്നെയാണ് നമുക്ക് കാണാനാകുക എന്നാണ് റിപ്പോർട്ട് പക്ഷെ അതിനായി കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തൂ